നമസ്കാരം. മഹിതം മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കിളിനോട്ടം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ കത്ത് നിങ്ങൾക്ക് കിട്ടുമ്പോഴേക്ക് പരീക്ഷാ ചൂടെല്ലാം അടങ്ങിയിരിക്കും. എങ്കിലും മീനച്ചൂടാണ്. ഈ ആണ്ട് മാവിലൊക്കെ മാങ്ങ പിടിച്ചിട്ടുണ്ടെങ്കിലും മാമ്പഴക്കാലം വരുന്നതേയുള്ളൂ. ഇത്തവണ നമുക്ക് കുറച്ച് പക്ഷിനോട്ടമായാലോ? പക്ഷി നിരീക്ഷണം എന്നതാണ് ശരിയായ വാക്ക് എന്നറിയഞ്ഞിട്ടല്ല. പക്ഷേ ആദ്യം നമുക്ക് വെറും നോട്ടം മതി. നോക്കിക്കണ്ടിട്ടാകാം ശ്രദ്ധിച്ച് നിരീക്ഷിക്കലും നോട്ടുകുറിക്കലുമൊക്കെ. തുടക്കം ഇങ്ങനെയാകാം. പ്രഭാതത്തിൽ ഉണർന്നു കിടന്ന് ചെവിയോർക്കുക. ഏതൊക്കെ കിളികളുടെ ശബ്ദങ്ങൾ കേൾക്കാം? കാക്കയായിരിക്കും ആദ്യത്തെ ലഹളക്കാരൻ. പാട്ടുകാരൻ? അതോ പൂവൻകുഴിയോ? മധുരമധുരമായി കേൾക്കുന്ന ആ കളനാദം ആരുടേതാണ്? ഏത് കിളിയാണത്? പതുക്കെ മുറ്റത്തിറങ്ങി മരച്ചില്ലകളിലേക്ക് നോക്കുക. പുലരിയെ എതിരേൽക്കുന്ന ഒരുപാട് പേരെ നിങ്ങൾക്കവിടെ കാണാൻ കഴിയും. പൂഞ്ചിറകുള്ളവർ മാത്രമല്ല, പൂക്കുലവാലുള്ളവരും അവിടെ ഉത്സാഹത്തോടെ തിമിർക്കുന്നുണ്ടാവും. ഓരോരുത്തരെയും നോക്കിക്കാണുക. അവരുടെ ശബ്ദങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുക. ആദ്യ പാഠം അത്രയും മതിയാകും. എന്റെ കുട്ടിക്കാലത്ത് തിരുവനന്തപുരത്ത് വഴുതക്കാട്ടുള്ള ഒരു പഴയ വീട്ടിൽ ഞങ്ങൾ ഏറെ വർഷങ്ങൾ താമസിച്ചിരുന്നു. വലിയ മുറ്റമായിരുന്നു അവിടത്തെ പ്രത്യേക സൗഭാഗ്യം. നിറയെ മരങ്ങളും ചെടികളും, മതിലരികിൽ പൂത്തുലയുന്ന ചെമ്പരത്തികൾ, മുല്ലവള്ളികൾ. എന്തു രസമായിരുന്നു അവിടെ കളിച്ചു നടക്കാൻ. ഒരു പുലരിയിൽ അതിമനോഹരമായ കിളിപ്പാട്ട് കേട്ട് എന്റെ ചേച്ചിയും ഞാനും അതിന്റെ ഉത്ഭവസ്ഥാനം തിരഞ്ഞു നടന്ന് കണ്ടുപിടിച്ചു. അത്ര വലുതൊന്നുമല്ലാത്ത ഒരു കോട്ടൺ ചെടിയുടെ നിറമുള്ള ഇലച്ചാർത്തുകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കുഞ്ഞിക്കൂട് ഞങ്ങളെ കണ്ടാകാം. അതിൽ നിന്ന് കറുത്ത തൊപ്പിക്കാരൻ ചെറുകിളി പെട്ടെന്ന് പറന്നുപോയി. പിന്നീട് നോക്കി നോക്കി ഞങ്ങൾ ആ കൂട്ടിൽ രണ്ട് കിളികളുണ്ടെന്നും അവരുടെ പേര് ബുൾബുൾ എന്നാണെന്നും മലയാളത്തിൽ ഇരട്ടത്തലച്ചി എന്ന് വിളിക്കും എന്നുമൊക്കെ മനസ്സിലാക്കി. പതുങ്ങി പതുങ്ങി ചെന്ന് ആ കൂട്ടിനുള്ളിൽ നോക്കലും പതിവായി. ഒരു ദിവസം അതാ പഞ്ഞിയും നാരുകളും കൊണ്ട് ഭംഗിയിൽ പണിഞ്ഞ ആ കൂട്ടിനുള്ളിൽ രണ്ടു മുട്ടകൾ. കിളികൾ മാറി മാറി അവിടെ കാവലിരിപ്പാണെങ്കിലും ഞങ്ങൾ രണ്ട് കൊച്ചു പെൺകുട്ടികൾ അപകടകാരികളല്ല, കൂട്ടുകാരികളാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞു കാണും. പിന്നെ പിന്നെ ആ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. കൂട്ടിലാരുമില്ലെങ്കിൽ അവ മിണ്ടാതിരിക്കും. അച്ഛൻ കിളിയും അമ്മ കിളിയും തീറ്റ തേടിക്കൊണ്ടുവന്ന് കുഞ്ഞു ചുണ്ടുകൾക്കുള്ളിൽ വച്ചുകൊടുക്കുന്നത് ഞങ്ങൾ ആഹ്ലാദത്തോടെ കണ്ടുനിന്നു. ആ വഴി എങ്ങാനും ഒരു പൂച്ചയോ മറ്റോ പോയാൽ അവർ പുറപ്പെടുവിക്കുന്ന അപകട ശബ്ദം ഞങ്ങൾ തിരിച്ചറിഞ്ഞു. എന്നും പുലരിയിൽ അവരുടെ മധുരമായ പാട്ട് കേട്ടു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അച്ഛനമ്മമാർ കുഞ്ഞിക്കിളികളെ കൂട്ടിൽ നിന്നിറക്കി പറക്കാൻ പഠിപ്പിക്കുന്നത് കണ്ടു. എന്തൊരു രസമായിരുന്നു ആ കാഴ്ച. കുഞ്ഞുങ്ങൾ കുറേശ്ശെ പറന്ന് ചെടിച്ചില്ലകളിലെല്ലാം വന്ന് തത്തിയിരിക്കുന്നതും അമ്മ കിളിയുടെയും അച്ഛൻ കിളിയുടെയും വേവലാതിയും ഞങ്ങൾ കണ്ടുരസിച്ചു. ദിവസങ്ങൾ ചിലത് കഴിഞ്ഞു. ഒരു പുലരിയിൽ പതിവുള്ള കളഗാനം കേൾക്കാഞ്ഞ് ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കൂടൊഴിഞ്ഞു കിടക്കുന്നു. പറക്കുമുറ്റിയ മക്കളുമായി അവർ വീട് മാറിപ്പോയി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് സങ്കടമായി. എങ്കിലും പിറ്റേ വർഷവും അവർ അതേ ചെടിയിൽ കൂടുകൂട്ടാൻ വന്നു. പിന്നെയും പല വർഷങ്ങൾ അത് ആവർത്തിച്ചു. ആ കൊച്ചു ബുൾബുൾ കുടുംബം എന്റെ കുട്ടിക്കാലത്തിന് എന്തൊരു സൗഭാഗ്യമായിരുന്നു എന്ന് ഇന്ന് ഞാൻ അറിയുന്നു. കിളികളെ പരിചയപ്പെടുക, ഇഷ്ടപ്പെടുക. അവർ ചിറകുള്ള കൊച്ചു ദേവതകളാണ്. അവരെപ്പറ്റി വീണ്ടും എഴുതാം, അറിവുള്ളവരെ കൊണ്ട് എഴുതിക്കാം. സ്നേഹത്തോടെ, സുഗതകുമാരി. ഇവിടെ കവയിത്രിയും പരിസ്ഥിതി പ്രവർത്തകയുമായ സുഗതകുമാരി തന്റെ ബാല്യകാലത്തെ ഒരനുഭവമാണ് വിവരിക്കുന്നത്. തന്റെ കുട്ടിക്കാലത്തെ മനോഹരമാക്കിയ ആ ബുൾബുൾ കുടുംബത്തെ കുറിച്ചാണ് ലേഖിക ഇതിൽ വർണ്ണിച്ചിരിക്കുന്നത്. ആ അച്ഛൻ കിളിയും അമ്മ കിളിയും കുഞ്ഞു കിളികളെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നും അവയെ പറക്കാൻ പഠിപ്പിക്കുന്നതും അവയ്ക്ക് ആഹാരം കൊടുക്കുന്നതുമെല്ലാം ലേഖിക വളരെ മനോഹരമായി വിവരിക്കുന്നുണ്ട്. കിളികളെക്കുറിച്ച് മാത്രമല്ല, വീടിന് ചുറ്റുമുള്ള മരങ്ങളെക്കുറിച്ചും ചെടികളെക്കുറിച്ചും എല്ലാം വളരെ മനോഹരമായി വർണ്ണിക്കുന്നുണ്ട്. നമുക്ക് തണലും തണുപ്പും ഇളം കാറ്റും ഏകിയിരുന്ന വൃക്ഷങ്ങൾ നിറഞ്ഞ പറമ്പുകൾ ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. വൻതോതിൽ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത് കാരണം കാലാവസ്ഥ വ്യതിയാനവും സംഭവിച്ചു. അന്തരീക്ഷ താപനില ഉയർന്നു. സമയം തെറ്റിയ മഴ. ഇത് തുടർന്നാൽ വൻ പാരിസ്ഥിതിക പ്രത്യാഘാതം ഉണ്ടാകും. പ്രകൃതിയുടെ നാശത്തിന് കാരണമാകും. പക്ഷിമൃഗാദികളെ ബാധിക്കും.
പതിയെ മനുഷ്യനെയും. അതിനാൽ നാം ഓരോരുത്തരും പ്രകൃതിയെ സംരക്ഷിക്കാൻ മുന്നോട്ടിറങ്ങേണ്ടിയിരിക്കുന്നു. ചെടികളും പൂക്കളും പുഴകളും പൂമ്പാറ്റകളും നിറഞ്ഞ ആ പഴയ മനോഹരിയായ പ്രകൃതിയെ തിരിച്ചു കൊണ്ടുവരേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്.